ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷാജി മദ്ലകം. നമ്മളിന്ന് കാണുന്നത് 100,000 സബ്സ്ക്രൈബേഴ്സായ എൻ്റെ സ്പെഷ്യൽ വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ ഈ 100,000 സബ്സ്ക്രൈബേഴ്സായതിന് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി സ്നേഹം. എനിക്ക് മെയിനായിട്ട് സപ്പോർട്ട് തന്നത് നിങ്ങളെല്ലാവരുമാണ്. നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ഈ 100,000 സബ്സ്ക്രൈബേഴ്സ് എത്തില്ല എന്ന് എനിക്കറിയാം. നമുക്കിവിടെ കേക്ക് കട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ 100,000 സബ്സ്ക്രൈബേഴ്സായ ഒരു കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് കട്ടിംഗ് ഒന്നും ഞാൻ പ്ലാൻ ചെയ്തതല്ല. ഇതെൻ്റെ കസിനാണ് സല്ല. സല്ല കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ആളും കൂടിയാണ്. എന്നാൽ ഇതിന് 100,000 സബ്സ്ക്രൈബേഴ്സ് സെലിബ്രേഷന് സല്ലയുടെ ഒരു കേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേക്ക് കട്ടിംഗ്. നിങ്ങൾ കണ്ട പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് സല്ല കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പച്ചപ്പാട മക്കളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട് അല്ലേ. നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും കൊടുക്കണമെന്നുണ്ട്, പക്ഷേ സാധിക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് തന്നെയാണ് 100,000 സബ്സ്ക്രൈബേഴ്സ് എത്താനുള്ള മെയിൻ കാരണം. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഇനി നമ്മുടെ ചാനലിന് വേണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് കുളിർമയുള്ള നല്ല വീഡിയോകളായിട്ട് ഞാൻ ഇനി എന്തായാലും തീർച്ചയായിട്ടും വരും. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഈ 100,000 സബ്സ്ക്രൈബേഴ്സിന്. നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഇവിടേക്ക് എത്തിയത് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഇവർ പോയതിന് ശേഷം നമ്മൾ ചെയ്യുന്നതിൽ സൂപ്പറായിട്ടുണ്ട്. എന്തായാലും സലനോട് നല്ലൊരു ചാനൽ തുടങ്ങാം അല്ലേ. യൂട്യൂബിൽ നല്ലൊരു ചാനൽ തുടങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തുടങ്ങുന്നതന്നെ ഇരിക്കും. തുടങ്ങില്ലേ, സപ്പോർട്ട് ചെയ്യാൻ നമ്മളുണ്ടോ? ശരിക്കും പറഞ്ഞാൽ വീഡിയോ കണ്ടൻറ്റിൻ്റെ ക്വാളിറ്റിയും പുതുമയൊക്കെ തന്നെയാണ് കൂടുതൽ ആളുകളിലേക്ക് ആ വീഡിയോ എത്താനും കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്. എൻ്റെ ചാനലിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് 2009 തുടങ്ങിയതാണ്. അതിൽ വളരെ കുറച്ച് വീഡിയോകൾ മാത്രമേ ഇട്ടിരുന്നുള്ളൂ. എപ്പോഴും വീഡിയോകളൊന്നും ഇടയിരുന്നില്ല. പിന്നീട് ഇപ്പോൾ ഇപ്പോഴത്തെ ചാനൽ, അതായത് മൈ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത് 2014. ആ ചാനലിപ്പോൾ ഏകദേശം ഒരു 2-3 മാസമായിട്ട് ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആരെങ്കിലോടും കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണണമെന്നില്ല അല്ലേ, അല്ലെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. അപ്പം നമ്മൾ നല്ല കണ്ടൻ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെയാണ് ജനങ്ങൾ കാണുള്ളൂ. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് 20,000 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 100,000 സബ്സ്ക്രൈബേഴ്സായത്. അത് വളരെ കുറഞ്ഞ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് വലിയ വളരെ സ്ലോ ആയിട്ട് തന്നെയായിരുന്നു സബ്സ്ക്രിപ്ഷൻ നീങ്ങിക്കൊണ്ടിരുന്നത്. അത് പെട്ടെന്ന് കൂടാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്ത പ്രെഗ്നൻ്റ് ആയിട്ടുള്ള പുള്ളിപ്പുലി, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, മരത്തിൻ്റെ മുകളിൽ വിശ്രമിക്കുന്ന വളരെ ക്യൂട്ടായിട്ടുള്ള. അപ്പോൾ അതൊരു പുതുമയുള്ളൊരു വീഡിയോ തന്നെയാണ്, നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഒരു കൊമ്പനാന കൊമ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഒരു മരം കുത്തി മറച്ചിടുന്നൊരു വീഡിയോ, കർണാടകയിലെ ബന്ദിപ്പൂരിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഫ്ലെമിംഗോ രാജഹംസത്തിൻ്റെ ഫ്ലൈറ്റ് ആൻഡ് ടേക്ക് ഓഫ് ഒക്കെ സിനിമാറ്റിക് ഷോർട്സ്, പിന്നെ കടുവയുടെ ഷോർട്സ്. അപ്പോൾ അതുപോലെ പുതുമയുള്ള വീഡിയോകളാണ് ഇട്ടുകൊണ്ടിരുന്നത്. അത് അടുപ്പിച്ച് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കരിമ്പുലി, ഇങ്ങനെയുള്ള വീഡിയോകൾ അടുപ്പിച്ച് വന്നപ്പോഴാണ് അത് യൂട്യൂബ് തന്നെ റെക്കമെൻഡേഴ്സിൽ കൂടെ അത് ഒരുപാട് പേരിലെത്തിക്കും. അങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂടാനുണ്ടായ മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കും, ഇതുപോലെ ആന മരം കുത്തി മറിച്ചിരുന്ന വീഡിയോ ഉണ്ടോ, അല്ലെങ്കിൽ ഫ്ലെമിങ്ങോടെ വീഡിയോ ഉണ്ടോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വീഡിയോ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആന മരം കുത്തി മറിച്ചിരുന്ന വീഡിയോ ഒക്കെ ഏതൊരു ഇൻ്റർനാഷണൽ ടെലിവിഷൻ അവിടെ ഒക്കെ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ അങ്ങനത്തെ വീഡിയോകൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിറ്റിയുള്ള വീഡിയോകൾ, പുതുമയുള്ള വീഡിയോകൾ, കണ്ടൻറ്റ് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ പെട്ടെന്ന് കൂടാനായത്. പല ആളുകളും എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ സബ്സ്ക്രൈബേഴ്സ് കൂടിയത്, അതിന് വല്ല ട്രിക്സ് ഉണ്ടോ അല്ലെങ്കിൽ മാർഗങ്ങളുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ട്രിക്സും ഇല്ല, ഒരു വഴിയുമില്ല, പെട്ടെന്ന് സബ്സ്ക്രിപ്ഷൻ കയറാനുള്ള. ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ കയറിയെന്നാണ് ഞാൻ അവരോടൊക്കെ പറഞ്ഞിരിക്കുന്നത്.
പിന്നെ നിങ്ങൾ കാണുന്ന ഓരോ വീഡിയോയുടെ പുറകിലും ഒരുപാട് എഫേർട്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വീഡിയോ കാണുമ്പോൾ തന്നെ അതുപോലെ ആനക്കുട്ടി പാല് കുടിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ദിവസങ്ങൾ മാസങ്ങൾ നടന്നിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ പറയുക, ഭക്ഷണം വെള്ളമൊന്നും ഇല്ലാണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവിടെ നമ്മൾ ടെലിലൻസ് ഒക്കെ വെച്ച് വളരെ ദൂരെ നോക്കിയിരിക്കും. ആ സമയത്ത് നമ്മുടെ മേത്ത് അട്ടയ്ക്ക് കാലിലെ കട്ട പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയാണ് അത് എടുക്കുന്നത്. നല്ല ക്ഷമ വേണം നമുക്ക്. ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വൈൽഡ് ലൈഫ് വീഡിയോസ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫിലിം മേക്കിംഗ് പറ്റുള്ളൂ. ക്ഷമ, ഡെഡിക്കേഷൻ ഇതൊക്കെ നമുക്ക് വേണം. അതുപോലെ മലമുഴിക്ക് വേഴാമ്പിൽ പറന്നു പോകുന്ന വീഡിയോകൾ, ഇതൊക്കെ ഒരുപാട് ദിവസങ്ങളിലെ എഫേർട്സാണ്. അപ്പോൾ ഇതൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച വീണ്ടും പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഉണ്ടാവും. അത് പെർഫെക്റ്റ് ആയിരിക്കണം, നല്ല ക്ലിപ്പിങ്സ് മാത്രം നിങ്ങളിൽ എത്തിക്കണം. അപ്പം അതിന് അത്രയും സമയം എടുത്തിട്ടാണ് വീണ്ടും അത് നിങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളെനിക്ക് തരുന്നുണ്ട്, എല്ലാ അംഗീകാരങ്ങളും തരുന്നുണ്ട് ഓരോ വീഡിയോയ്ക്കും. അതുപോലെ തന്നെ ചില ആളുകൾ പറയാറുണ്ട്, അവർ വീട്ടിലെ ചെറിയ കുട്ടികളാണ് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ വീഡിയോകൾ കാണുന്നത്, ശ്രദ്ധിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഈ നമ്മുടെ ഈ പുതു തലമുറയിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ വലിയവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആണെന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ വനവും അല്ലെങ്കിൽ കാടും പുഴയും ജൈവ വൈവിധ്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിൽ എൻ്റെ വീഡിയോ ഒരു നിമിത്തമാവാന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വൈൽഡ് ലൈഫ് ഫിലിം മേക്കിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 100 പ്രാവശ്യം നടന്നാലാണ് ഒരു 10 പ്രാവശ്യമെങ്കിലും നല്ല കണ്ടൻറ്റ് കിട്ടുള്ളൂ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ തന്നെയുണ്ട് കേരളത്തിലെ കടുവേനെ പറ്റിയുള്ളൊരു വീഡിയോ. അത് 7 വർഷം നടന്നിട്ടാണ് കേരളത്തിലെ കടുവേനെ വീഡിയോ എടുക്കാൻ സാധിച്ചത്. പലരും ചോദിച്ചു എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ. അത് വേറൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ഏതാണ്, ലെൻസ് ഏതാണെന്നൊക്കെ. അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ വരുന്നതായിരിക്കും. കേരളത്തിലെ കാടുകൾ എന്ന് പറയുന്നത് നടന്നു പോയിട്ടാണ് ഈ അനിമൽസിനൊക്കെ നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത്. കേരളം വിട്ട് കഴിഞ്ഞാൽ സഫാരി ആയിരിക്കും, അവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വണ്ടിയിലായിരിക്കും കാടിനുള്ളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അതും ഒറ്റപ്പോക്കിന് കിട്ടണമെന്നൊന്നുമില്ല, ഈ കരിമ്പുലിയൊക്കെ തന്നെ പലതവണ പോയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സഫാരി കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ കരിമ്പുലിനെ കിട്ടിയിരിക്കുന്നത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് കമൻസ് വന്നിരുന്നു. ലോക്ക്ഡൗണിൽ എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മനസ്സിന് കുളിരേകുന്ന നല്ല വീഡിയോകൾ കാണിച്ച് തന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ തന്നെയായിരിക്കാം സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത്. തുടർന്നും എല്ലാ സുഹൃത്തുക്കളുടെ സപ്പോർട്ടും എനിക്കുണ്ടാവണം. നിങ്ങൾക്ക് നല്ല കണ്ടൻറ്റ് ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല പുതുമുള്ള വീഡിയോകളായിട്ട് തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം.